वॉट इज कोरोना वायरस? अकॉर्डिंग टू द वर्ल्ड हेल्थ ऑर्गेनाइजेशन कोरोना वायरस डिजीज कोविड 19 इज हेलो गाइस वेलकम टू वी फॉर यू टेक अब നമ്മുടെ ഒരു റോബോട്ടിനെ പരിചയപ്പെടുത്താനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇത് എൻ്റെ 60-ാമത്തെ റോബോട്ടാണ്. ഇതുവരെ 75 റോബോട്ട്സ് ഉണ്ടാക്കി, അതിൽ 60-ാമത്തെ റോബോട്ടാണ് ഇത്. ഇതിൻ്റെ പേര് ടോപ്പിയോ എന്നാണ്. ടോപ്പിയോ R60 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കുഞ്ഞു റോബോട്ടാണ്. ആദ്യം ഒരു വലിയ റോബോട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ ബഡ്ജറ്റ് അനുവദിക്കാത്തതുകൊണ്ട് ഈ ഒരു ചെറിയ സ്കെയിൽ ഡൗൺ വേർഷനിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇത് ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന റോബോട്ടാണ്. ഇതിന് സംസാരിക്കാൻ പറ്റും, പിന്നെ മൂവ്മെൻറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. കൈയുടെയും ഈ വീൽസിൻ്റെയും മൂവ്മെൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡിൻ്റെയും മൂവ്മെൻറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഇതിനുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, വലിയൊരു ബുദ്ധിമുട്ടുമില്ല. സിമ്പിളായിട്ട് ഇതിൻ്റെ സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡെമോയിലേക്ക് നമുക്ക് പോവാം. ഹലോ ഹലോ ഹൗ ആർ യു? How may I help? അപ്പോൾ കണ്ടോ, ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് റിപ്ലൈ കിട്ടി. ഇനി നമുക്ക് പേര് ചോദിച്ചു നോക്കാം. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഇസ് ടോപ്പിയോ. ടോപ്പിയോ എന്നാണ് റോബോട്ടിൻ്റെ പേര്. അപ്പോൾ ഇനി നമുക്ക് ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു നോക്കാം. ഹൂ മെയ്ഡ് യു? ഐ ആം മെയ്ഡ് ബൈ വിഷ്ണു പി കുമാർ. അപ്പോൾ ഇതുപോലുള്ള കസ്റ്റം ആൻസേഴ്സ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഈസിയാണ്. പിന്നെ നമുക്ക് ഈ ലോകത്തുള്ള എന്ത് കാര്യം ചോദിച്ചാലും നമ്മളിപ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ ചോദിച്ചാൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് നമുക്ക് ആൻസേഴ്സ് തരും. അതുപോലെ നമുക്ക് ഈ റോബോട്ടിനടുത്ത് ചോദിച്ചാലും ആൻസേഴ്സ് നമുക്ക് കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ചോദിച്ചു നോക്കാം. ഹൂ ഇസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? നരേന്ദ്രമോദി ഇസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് നമുക്ക് കിട്ടും. പിന്നെ നമുക്കിപ്പോൾ എന്താണ് നല്ല പാടുള്ളൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം കൊടുത്താൽ ചെയ്യും. അപ്പോൾ അത് ഒരെണ്ണം കാണിച്ചുതരാം. ഇപ്പോൾ ഏത്? 256/12 ചോദിച്ചു നോക്കാം. വാട്ട് ഈസ് 256/12? സോറി, ഐ ഡിഡന്റ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ലാങ്ങിൻ്റെ പ്രശ്നമാണത്. നമുക്കൊന്നുകൂടെ ചോദിച്ചു നോക്കാം, വേറൊരു നമ്പർ ചോദിച്ചു നോക്കാം. വാട്ട് ഈസ് 10/3? The answer is approximately 3.333333. അപ്പോൾ 10-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് 3.33333 വരും എന്നാണ് റോബോട്ട് പറഞ്ഞത്. ആണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഈ COVID-19 സിറ്റുവേഷൻ അല്ലേ, നമുക്ക് അപ്പോൾ കൊറോണ വൈറസ് എന്താണെന്ന് ചോദിച്ചു നോക്കാം. വാട്ട് ഈസ് കൊറോണ വൈറസ്? According to the World Health Organization, coronavirus disease COVID-19 is an infectious disease caused by a newly discovered coronavirus. Most people who fall sick with COVID-19 will experience mild to moderate symptoms and recover without special treatment. Okay, ini namak just introduce cheyan paraya. Introduce yourself. Introduce. I am Tokyo, the 60th robot of Mr. Vishnu. I was launched on May 1, 2020. I am his personal assistant. അപ്പോൾ ഇതാണ് നമ്മുടെ റോബോട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിപ്പോൾ നമുക്ക് വോയിസ് ഔട്ട്പുട്ടാണ് കിട്ടുന്നത് എല്ലാത്തിൽ നിന്നും. നമ്മളിപ്പോൾ എന്താണ് പേര് എന്തുവാണെന്ന് ചോദിച്ചാൽ മൈ നെയിം ഇസ് ടോപ്പിയോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വോയിസ് ഔട്ട്പുട്ട് പോലെ തന്നെ നമുക്കൊരു എന്തുവാ ഇപ്പോൾ ഹാൻഡ്സ് അപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് കൈയും കൂടെ ഇപ്പോൾ മോട്ടേഴ്സൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്, വർക്കിംഗും ആണ്. നമ്മൾ ഈ വോയിസിലോട്ട് കണക്ട് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഈ കൈ രണ്ടും ഇങ്ങനെ പൊക്കാനായിട്ട് പറ്റും ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞാൽ. അതുപോലെ വീലുണ്ട്, വീലുള്ളതുകൊണ്ട് ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റോബോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്ക് ഈ ബോഡിയൊന്നും നമ്മൾ വേറെ ഒന്നും ചെയ്തെടുത്തതൊന്നുമല്ല. മീൻസ് ഇപ്പോൾ 3D പ്രിൻ്റ് ചെയ്തെടുത്ത ബോഡിയൊന്നും അല്ല ഇത്. 3D പ്രിൻറ്റിംഗ് ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്ത അല്ല ബോഡി, അങ്ങനെ ചെയ്തെടുത്ത അല്ല ബോഡി. ഓക്കെ, അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് നമ്മൾ ഈ ചാനലിൽ കൂടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ഫോറക്സ് ബോർഡ് എന്ന് പറയുന്നൊരു ബോർഡിനെ പറ്റി. അപ്പോൾ ആ ബോർഡ് വെച്ച് നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബോർഡാണിത്. സോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ്.
നമുക്ക് കുറേ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ റോബോട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഉണ്ടാക്കുന്ന വീഡിയോ ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. നമുക്കിനി വേറെ എന്തെങ്കിലും കാര്യം കൂടെ ചോദിച്ചു നോക്കാം. എന്ത് ചോദിക്കാം? ഹൂ ഈസ് മമ്മൂട്ടി? According to Wikipedia, Mohammad Kutty Penaparam Bil Ismail, better known by his stage name Mammootty, is an Indian film actor and producer who works predominantly in Malayalam cinema. In a career spanning 4 decades, he has appeared in over 400 films, mainly in Malayalam language and also in Tamil, Telugu, Kannada, Hindi and English. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മോട്ടോർസ് എന്ന് പറയുമ്പോഴത്തേക്ക് സെർവോ മോട്ടോർസ് ആണ്. സെർവോ മോട്ടോർസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നമ്മുടെ ആംഗിൾ സെറ്റ് ചെയ്ത് നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടറാണ്. അപ്പോൾ സ്റ്റെപ്പർ മോട്ടർ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, സെർവോ മോട്ടോർസ് ആണ്. അപ്പോൾ ഇത് ഹെഡ് ഞാൻ റിമൂവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചിരാം. ഇതാണ് സെർവോ മോട്ടർ എന്ന് പറയുന്നത്. ഇതൊരു വലിയ MG 95 MG 996 എന്ന് പറയുന്ന ഒരു സെർവോ മോട്ടറാണ്. നല്ല ടോർക്കുള്ളൊരു ഹൈ ടോർക്ക് സെർവോ മോട്ടറാണ്. അപ്പോൾ സെർവോ മോട്ടർ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് റോബോട്ടിനോട് ചോദിച്ചു നോക്കാം. ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിനെടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മോട്ടറാണ്. അപ്പോൾ നമുക്ക് സെർവോ മോട്ടർ എന്താണെന്ന് ചോദിച്ചു നോക്കാം. വാട്ട് ഈസ് എ സെർവോ മോട്ടർ? According to Wikipedia, a servo motor is a rotary actuator or linear actuator that allows for precise control of angular or linear position, velocity and acceleration. It consists of a suitable motor coupled to a sensor for position feedback. ഓ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു റോബോട്ട് എങ്ങനെ ഉണ്ടാക്കണം, എന്തൊക്കെ കമ്പോണൻസ് വേണം, പിന്നെ ഫുൾ ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എൻ്റെ എങ്ങനെ ഉണ്ടാക്കാം സിമ്പിളായിട്ട്, ഏറ്റവും സിമ്പിളായിട്ടേ പറഞ്ഞു തരത്തുള്ളൂ. എന്തുവാ, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് പോയി വെറുതെ സാധനം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്ക് ആയിരിക്കും പറഞ്ഞു തരുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു റോബോട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. പക്ഷേ എന്തുവാ, ഇതിൻ്റെ അകത്തുള്ള സംഭവത്തിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമായി, 2.5 വർഷമായി. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് റോബോട്ടിനോട് താങ്ക് യു പറയാം. പറയാം, സേ താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും നമ്മുടെ വീഡിയോ യൂട്യൂബ് ചാനലിലൂടെ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കുക. അപ്പോൾ എന്തോ നമ്മുടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും ഇതുപോലുള്ള റോബോട്ട്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേർക്ക് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ കൊടുക്കുക. താങ്ക് യു.